ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബൈസ് കാപ്പിക്സ്. ഇപ്പോൾ ഇന്ത്യയിൽ ഭയങ്കര പോപ്പുലർ ആയിട്ടുള്ളൊരു വാഹനമൊന്നുമല്ല ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. പക്ഷെ എന്നാലും നമ്മൾ സെയിൽസ് ചാർട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരു മാസം ഏകദേശം 7,000, 8,000, 9,000 വരെയൊക്കെ ഈ വാഹനത്തിന് സെയിൽസ് കിട്ടാറുണ്ട്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് 9,000 മുകളിലും കിട്ടാറുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഓവറോൾ സെയിൽസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല നമ്പേഴ്സിൽ വിറ്റ് പോകുന്നൊരു വാഹനമാണ് ഗ്രാൻഡ് ഐറ്റൻ നിയോസ്. ഇതിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് മോഡൽ ഇപ്പോൾ അവർ ഗ്ലോബൽ മാർക്കറ്റ്സിലൊക്കെ ടെസ്റ്റ് ചെയ്യുന്നതായിട്ട് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിലല്ല, ഡെഫിനറ്റ്ലി നമുക്കിപ്പോൾ ഈ പുറത്തുള്ള വാഹനങ്ങളൊക്കെ അതുപോലെ തന്നെ നമ്പർ പ്ലേറ്റൊക്കെ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഇന്ത്യയിലല്ല അവരിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നാലും പുറത്തെ മാർക്കറ്റ്സിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രണ്ടും അതുപോലെ റിയർ എൻഡും മാത്രമേ അവർ ക്യാമോഫ്ലൈ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ വേറെ ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി എക്സ്പോസ്ഡ് ആക്കി തന്നെയാണ് അവർ ടെസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരു പക്ഷേ ഇതൊരു മൈനർ ഫേസ് ലിഫ്റ്റ് ആയിരിക്കാം. ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈലൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡി ആർ എൽസിൻ്റെ പ്ലേസ്മെൻറ്റ് അവർ മാറ്റിയിട്ടുണ്ട്. നേരത്തെ മോഡലിൽ ഇത് ഗ്രില്ലിലായിരുന്നു ഡി ആർ എൽസിൻ്റെ പ്ലേസ്മെൻറ്റ് വന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ ഒരു മോഡലിലേക്ക് വന്നപ്പം താഴെ ഫോഗ് ലാംപ്സിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ആക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഡി ആർ എൽസ്. ഒരു പക്ഷേ ഈ വാഹനത്തിൽ ഫോഗ് ലാംപ്സ് ഉണ്ടാവില്ലായിരിക്കാം. കാരണം നമ്മളിപ്പോൾ ഹ്യുണ്ടായുടെ പുതിയ വാഹനങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ ടുസോൺ ആയിക്കോട്ടെ, അല്ലെങ്കിൽ വെന്യൂ ഫേസ് ലിഫ്റ്റ് ആയിക്കോട്ടെ, അതുപോലെ ഇന്തോനേഷ്യയിലൊക്കെ വന്ന പുതിയ ക്രെറ്റ ആയിക്കോട്ടെ, ഇതിൻ്റെ അകത്തൊന്നും ഫോഗ് ലാംപ്സ് ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഈ വാഹനത്തിലേക്ക് വരുമ്പം ഇവിടെയും ചിലപ്പോൾ അവർ ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ അലോയ്സിൻ്റെ ഡിസൈനിൽ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് മിക്കവാറും ഉണ്ടാകും. കാരണം നമുക്കിപ്പോൾ ഇവിടെ വരുന്ന വണ്ടികളുടെ അലോയ്സിൻ്റെ ഡിസൈനല്ല പുറത്തുള്ളത്. ചിലപ്പോൾ ഇവിടെ അവിടെ സ്റ്റാൻഡേർഡായിട്ട് തന്നെ വരുന്ന അലോയ്സിൻ്റെ ഡിസൈൻ ഇത് തന്നെയായിരിക്കും. എന്തായാലും അതൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ വരുന്ന ചെറിയ ബേസിക് മാറ്റങ്ങൾ. സൈഡിലല്ലാതെ വേറെ മാറ്റങ്ങളൊന്നും ഇല്ല. ഈ അലോയ്സിൻ്റെ ഡിസൈനിൽ പുറത്തെ മാർക്കറ്റ്സിൽ വരുന്നൊരു വ്യത്യാസം, അല്ലെങ്കിൽ അവർ ഈ ഫേസ് ലിഫ്റ്റിൽ കൊണ്ടുവരാൻ പോകുന്ന എന്തെങ്കിലും ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ ഇനി ഒരു ക്യാമോഫ്ലൈ ചെയ്തിരിക്കുന്ന ഈ വാഹനത്തിൻ്റെ റിയർ എൻഡാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട് ക്യാമോഫ്ലൈ ചെയ്തു, റിയറും ക്യാമോഫ്ലൈ ചെയ്തു. ഇവിടെയും കുറച്ചൊക്കെ മാറ്റങ്ങൾ കാണുന്നുണ്ട്. ആദ്യത്തെ കാര്യം ഇതിൻ്റെ അകത്ത് ഒരു പുറത്തെ മാർക്കറ്റ്സിലായതുകൊണ്ടാണോ എന്നറിയില്ല, ഇതിൻ്റെ അകത്തൊരു ക്രോം ടിപ്ഡ് എക്സോസ്റ്റ് പൈപ്പാണ് വരുന്നത്. പുറത്തേക്ക് ഇങ്ങനെ തള്ളി നിൽക്കുന്ന രീതിയിലുള്ളത് ഇവിടെയൊന്നും അങ്ങനെ ഇല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ ടർബോ ചാർജ്ഡ് വേരിയൻസ് നോക്കുകയാണെങ്കിൽ നോർമൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. മാത്രമല്ല ഇതിൻ്റെ ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ആണെങ്കിൽ പോലും അവർ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ ഒരു ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ഫ്രണ്ടിലത്തെയും ബാക്കിലത്തെയും ബമ്പറിൻ്റെ ഡിസൈനൊക്കെ ചെറുതായിട്ട് മാറ്റുമായിരിക്കും. എസെൻസ് വണ്ടിയുടെ ബേസിക്കലി സെയിം തന്നെയായിരിക്കും. അതായത് ഇതിൻ്റെ എക്സ്റ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അത് പ്ലാറ്റ്ഫോമൊക്കെ സെയിം ആണ്, ജസ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ ചെറിയ ഇങ്ങനത്തെ കോസ്മെറ്റിക് മാറ്റങ്ങളൊക്കെ തന്നെ ഒരു വാഹനത്തിൽ വരുള്ളൂ. ലൈറ്റ്സിൻ്റെ ഡിസൈൻ, ബമ്പറിൻ്റെ ഡിസൈൻ, അതുപോലെ വേറെ എവിടെയെങ്കിലും ക്രോം എലമെൻസ് ഒക്കെ അവർ ആഡ് ചെയ്യുകയാണെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. വേറെ ഒരു മേജർ മാറ്റമായിട്ട് പറയാൻ എക്സ്റ്റീരിയറിൽ ഇപ്പോൾ അവർ ടെസ്റ്റ് ചെയ്യുന്ന ഇമേജിലൊന്നും അങ്ങനെ പറയാനില്ല. ഇനി ചിലപ്പോൾ ഇൻറ്റീരിയറിൽ അവർ കുറച്ചധികം മാറ്റങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവരുമായിരിക്കും. എഗെയിൻ ഡിസൈൻ്റെ കാര്യത്തിലല്ല, നമ്മളീ ഗ്രാൻഡ് ഐറ്റൻ നിയോസിൻ്റെ ഇൻറ്റീരിയർ ഡിസൈൻ നോക്കുകയാണെങ്കിൽ അത് ആ സെഗ്മെൻറ്റിൽ വെച്ച് ഏറ്റവും നല്ലതാണെന്ന് തന്നെ പറയാം. ഇൻറ്റീരിയർ ക്വാളിറ്റി ആണെങ്കിൽ പോലും അത്യാവശ്യം നല്ലതാണ്. അതിപ്പോൾ നമ്മൾ ആ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ കുറച്ച് പുറകിലാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് തന്നെ നമുക്ക് ടോപ്പ് മോഡൽസിലൊക്കെ വയർലെസ് ചാർജറൊക്കെ കിട്ടുന്നുണ്ട്. അതൊന്നും ഈ സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വാഹനങ്ങൾക്കൊന്നും ഇല്ല. അതുകൊണ്ട് എക്സ്ക്ലൂസീവായിട്ടുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഇനിയിപ്പോൾ ഫേസ് ലിഫ്റ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ചും കൂടെ പുതിയ ഫീച്ചേഴ്സും അവർ ആഡ് ചെയ്ത് കൊടുത്തേക്കാനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ 8 inches ഇൻഫോർട്ടൈം സിസ്റ്റം മാറി, ഒരു പക്ഷേ 10.25 inches വന്നേക്കാം, അറിയില്ല. വെന്യൂലൊന്നും അവരിപ്പോഴും അത് കൊടുത്തിട്ടില്ല. പക്ഷേ എന്നാലും ഇതൊരു ഫേസ് ലിഫ്റ്റ് ആണെന്ന് കണക്കിലെടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ വന്നേക്കാനുള്ളൊരു സാധ്യതയുണ്ട്. അതുപോലെ ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈനൊക്കെ ചിലപ്പോൾ അവർ മാറ്റി നമ്മുടെ i20 അതുപോലെ വെന്യൂ ഫേസ് ലിഫ്റ്റിലൊക്കെ വന്ന പോലെ ആക്കുമായിരിക്കും. എന്തായാലും പവർ ട്രെയിൻ ഓപ്ഷൻസിൻ്റെ കാര്യത്തിലൊന്നും ഇതിലങ്ങനെ വലിയ വ്യത്യാസം വരാനുള്ള സാധ്യതയില്ല. നമുക്കിപ്പോൾ ഈ വാഹനത്തിൽ രണ്ട് പവർ ട്രെയിൻ ഓപ്ഷൻസ് ആണ് വരുന്നത്. ഒന്നൊരു 1 liter ടർബോ പെട്രോൾ ആണ്, 100 PS പവറും 172 Nm ടോർക്കും ആണ് ടോട്ടൽ പവർ ജനറേറ്റ് ചെയ്യുന്നത്. മാനുവലിൽ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ വരുന്നത് ഒരു 1.2 liter നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. അതാണ് എല്ലാവരും എടുക്കുന്ന എഞ്ചിൻ. ഈ വാഹനത്തിലെ ബേസ് മോഡൽ മുതൽ ടോപ്പ് മോഡൽ വരുന്ന എഞ്ചിനും അത് തന്നെയാണ്. ആകെ ഈ 1 liter ടർബോ എന്ന് പറയുന്ന സ്പോർട്സ് മോഡൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷേ 1.2 എല്ലാ വേരിയൻറ്റിലും വരുന്നുണ്ട്. മാത്രമല്ല ഇത് നമുക്ക് ഓട്ടോമാറ്റിക്കലി മാനുവലൊക്കെ അവൈലബിൾ ആണ്. ഇനി ഗ്രാൻഡ് ഐറ്റൻ നിയോസ് ഒരു ഇന്ത്യ സ്പെസിഫിക് മോഡൽ ആയതുകൊണ്ട് ഇവർ പുറത്തെ മാർക്കറ്റ്സിൽ ടെസ്റ്റ് ചെയ്താലും തീർച്ചയായും അത് ഇന്ത്യയിലേക്ക് കൊണ്ടുവരും. എന്തായാലും ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാനേ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാനുള്ള താല്പര്യം ഉണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടനോട് പ്രസ് ചെയ്ത് അതോടെ നോട്ടിഫിക്കേഷൻസ് ആക്കി വയ്ക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിങ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് ആൻഡ് നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.